ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സെഷൻസ് അക്കാഡമി നമ്മൾ എസ് സി ആർ ടി സാമൂഹ്യ ശാസ്ത്രം ഭാഗത്തെ എട്ടാമത്തെ പാഠമായിട്ടുള്ള കേരളം ആധുനികതയിലേക്ക് എന്തതിന്റെ തുടർച്ചയാണ് ഇത് അതിന്റെ ഭാഗം രണ്ടാണ് പാർട്ട് ടു ആണ് നമ്മൾ കാണുന്നത് അപ്പൊ അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് തൊട്ട് ഒന്നത്തെ സെഷൻ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാം ഓക്കെ ഇരുപതാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട പ്രധാന വ്യവസായ ശാലകളാണ് നമ്മളിപ്പോ നോക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ പകുതിയോടെയാണ് ആധുനിക വ്യവസായ ശാലകൾ കേരളത്തിൽ സ്ഥാപിക്കപ്പെടുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോ പുനലൂർ പേപ്പർ മിൽ കൊല്ലമാണ് ആ സ്ഥാനമായി വരുന്നത് പുനലൂർ പേപ്പർ മിൽ കളമശ്ശേരിയിലെ ഫാക്ട് എഫ് എ സി ടി എറണാകുളം ആണ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ് എഫ് എ സി ടി സ്ഥിതി ചെയ്യുന്നത് ഏ കളമശ്ശേരിയില് കുണ്ടറ സെറാമിക്സ് കൊല്ലത്താണ് കുണ്ടറ സെറാമിക്സ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ് റബർ വർക്ക്സ് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു റബർ വർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് ടാറ്റ ഓയിൽ മിൽസ് കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ടാറ്റ ഓയിൽ മിൽസ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിൽ അളകപ്പ തുണിമിൽ സ്ഥിതി ചെയ്യുന്നതും കൊച്ചിയിൽ തന്നെയാണ് അളകപ്പ തുണിമിൽ സ്ഥിതി ചെയ്യുന്നതും കൊച്ചിയിൽ തന്നെയാണ് സാംസ്കാരിക മേഖലയിലെ ബ്രിട്ടീഷ് സ്വാധീനം നോക്കാം നമുക്ക് കേരളത്തിൽ അച്ചടി ആരംഭിക്കാൻ കാരണമായത് യൂറോപ്യന്മാരുടെ പരിശ്രമ ഫലമായിട്ടാണ് മലയാളത്തിൽ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഖണ്ഡുവും തയ്യാറാക്കുന്നതിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത് ജെസ്യൂട്ട് മിഷനറിമാർ കേരളത്തിൽ അച്ചടി ആരംഭിക്കാൻ കാരണമായത് യൂറോപ്യന്മാരുടെ പരിശ്രമ ഫലമായാണ് മലയാളത്തിൽ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഖണ്ടുവും തയ്യാറാക്കുന്നതിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത് ജെസ്യൂട്ട് മിഷണറിമാരാണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥമാണ് ഡോക്ടർ തയ്യാറാക്കിയിരിക്കുന്നത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയിരിക്കുന്നത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാള ഭാഷയിലെ ആദ്യ നിഖണ്ഡു തയ്യാറാക്കിയിരിക്കുന്നത് അർണോസ് പാതിരി മലയാള ഭാഷയിലെ ആദ്യ നിഖണ്ഡു തയ്യാറാക്കിയിരിക്കുന്നത് അർണോസ് പാതിരി കേരള ഗ്രന്ഥശാല സംഘം കേരള ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പിതാവാണ് പി എൻ പണിക്കർ കേരള ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പിതാവാണ് പി എൻ പണിക്കർ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവായ പി എൻ പണിക്കർ ജനിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവായ പി എൻ പണിക്കർ ജനിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഗ്രന്ഥശാല പ്രവർത്തകനായ പി എൻ പണിക്കരുടെ ജന്മസ്ഥലം ആലപ്പുഴ ഗ്രന്ഥശാല പ്രവർത്തകനായ പി എൻ പണിക്കരുടെ ജന്മസ്ഥലം ആലപ്പുഴ പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ അമ്പലപ്പുഴയിൽ അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ അമ്പലപ്പുഴയിൽ അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം കേരള ഗ്രന്ഥശാല സംഘമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം കേരള ഗ്രന്ഥശാല സംഘമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മിഷനറികളും അവയുടെ പ്രവർത്തന മേഖലയും ലണ്ടൻ മിഷണറി സൊസൈറ്റി എൽ എം എസ് തിരുവിതാംകൂർ മേഖലയിലാണ് അവര് പ്രവർത്തനം നടത്തിയിരുന്നത് തിരുവിതാംകൂർ ആണ് ആസ്ഥാനമാക്കിയിട്ടാണ് ചർച്ച് മിഷൻ സൊസൈറ്റി അഥവാ സി എം എസ് കൊച്ചി തിരുവിതാംകൂർ എന്നിവിടങ്ങളായിരുന്നു അവരുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനറി സൊസൈറ്റിയുടെ വക്താവ് അല്ലെങ്കിൽ ബേസൽ എൽ ഇവാഞ്ചലിക്കൽ മിഷൻ അവർ പ്രവർത്തന മേഖലയാക്കിയിരുന്നത് മലബാറായിരുന്നു കേരള പഴമ കേരളോൽപത്തി തുടങ്ങിയവ രചിച്ചിട്ടുള്ള ഹർമൻ ഗുണ്ടർ ബേസൽ ഇവാഞ്ചലിക്കൽ മിഷണറി സൊസൈറ്റിയുടെ ഭാഗമായിരുന്നു അടുത്തത് മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം ആദ്യ ഇംഗ്ലീഷ് മലയാളം നിഖണ്ടു തയ്യാറാക്കിയിരിക്കുന്നത് ബെഞ്ചമിൻ ബെയ്ലി ആദ്യ ഇംഗ്ലീഷ് മലയാളം നിഖണ്ടു തയ്യാറാക്കിയിരിക്കുന്നത് ബെഞ്ചമിൻ ബെയ്ലി ആദ്യ മലയാളം ഇംഗ്ലീഷ് നിഖണ്ടു തയ്യാറാക്കിയത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് ആദ്യ മലയാള ഇംഗ്ലീഷ് നിഖണ്ടു തയ്യാറാക്കിയിരിക്കുന്നത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് മലയാളത്തിലെ ആദ്യ പത്രങ്ങളാണ് രാജ്യസമാചാരം പശ്ചിമോദയം എന്നിവ മലയാളത്തിലെ ആദ്യകാല പത്രങ്ങളാണ് രാജ്യസമാചാരം പശ്ചിമോദയം എന്നിവ രാജ്യസമാചാരം പശ്ചിമോദയം എന്നീ പത്രങ്ങൾ പുറത്തിറക്കിയ വ്യക്തി ഡോക്ടർ ഹർമൻ ഗുണ്ടേട്ടാണ് രാജ്യസമാചാരം പശ്ചിമോദയം എന്നീ പത്രങ്ങൾ പുറത്തിറക്കിയത് ഡോക്ടർ ഹർമൻ ഗുണ്ടേട്ടാണ് പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലമാണ് തലശ്ശേരി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഗൗരി പാർവതി ഭായ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഗൗരി പാർവതി ഭായ് വസൂരി തടയാനുള്ള കുത്തിവെപ്പ് കേരളത്തിൽ ആദ്യമായി നടത്തിയത് മലബാറിൽ വസൂരി തടയാനുള്ള കുത്തിവെപ്പ് കേരളത്തിൽ ആദ്യമായി നടത്തിയത് മലബാറിൽ മാതാവ് വഴിയുള്ള പിന്തുടർച്ചാവകാശം അറിയപ്പെടുന്നത് മരുമക്കത്തായം മാതാവ് വഴിയുള്ള പിന്തുടർച്ചാവകാശം അറിയപ്പെടുന്നത് മരുമക്കത്തായം തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും സ്വത്തിനു അവകാശം ലഭിക്കുന്നതിന് കാരണമായ സമ്പ്രദായം മക്കത്തായ സമ്പ്രദായം തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും സ്വത്തിനു അവകാശം ലഭിക്കുന്നതിന് കാരണമായ സമ്പ്രദായം മക്കത്തായ സമ്പ്രദായം മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ പോരാട്ടം നടത്തിയത് ചാനാർ സ്ത്രീകൾ മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ പോരാട്ടം നടത്തിയത് ചാനാർ സ്ത്രീകൾ ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാനാർ സ്ത്രീകൾക്ക് ലഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപത് ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാനാർ സ്ത്രീകൾക്ക് ലഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപത് മാറയ്ക്കാനുള്ള അവകാശം ചാനാർ സ്ത്രീകൾക്ക് നൽകിയ തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ മഹാരാജാവ് മറയ്ക്കാനുള്ള അവകാശം ചാനാർ സ്ത്രീകൾക്ക് നൽകിയ തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ മഹാരാജാവ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് ശ്രീനാരായണ ഗുരു ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് അരുവിപുരം ക്ഷേത്രത്തിനു മുന്നിലാണ് വിജ്ഞാനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വിദ്യാലയങ്ങളും വായനശാലകളും സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തരാകാനും ഉദ്ബോധിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു വിദ്യകൊണ്ട് പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തരാകാനും ഉദ്ബോധിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു വായിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു കൂട്ടിയത് ശ്രീനാരായണ ഗുരുവായിരുന്നു വായിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയത് ശ്രീനാരായണ ഗുരു സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടത് വൈക്കം സത്യാഗ്രഹം സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടത് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം നേതൃത്വം നൽകിയത് ടി കെ മാധവൻ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവൻ വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുന്നാൾ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നത് ആയിരുന്നത് ശ്രീമൂലം തിരുനാൾ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതുലക്ഷ്മി ഭായ് വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതുലക്ഷ്മി ഭായ് വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ജാഥയാണ് സവർണ ജാഥ വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ജാഥയാണ് സവർണ ജാഥ സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ട് നടന്ന സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ട് നടന്ന സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതൃത്വം നൽകിയത് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കേളപ്പൻ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ സെക്രട്ടറി കെ കേളപ്പൻ അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു എ കെ ജി എ കെ ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു എ കെ ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ക്രൂരമർദ്ദനത്തിന് ഇരയായ നേതാവ് പി കൃഷ്ണപിള്ള ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ക്രൂരമർദ്ദനത്തിന് ഇരയായ നേതാവ് പി കൃഷ്ണപിള്ള ഗുരുവായൂരിൽ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് തിരുവിതാംകൂറിൽ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനായിരുന്നു മലബാറിൽ ആരാധനാ സ്വാതന്ത്ര്യം ലഭിക്കാനിടയായ വിളംബരമാണ് മദിരാശി ക്ഷേത്ര പ്രവേശന വിളംബരം കൊച്ചിയിൽ ആരാധനാ സ്വാതന്ത്ര്യം ലഭിക്കാനിടയായ വിളംബരമാണ് കൊച്ചി രാജാവിന്റെ വിളംബരം സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഇനി നമ്മൾ നോക്കുന്നത് വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം അദ്ദേഹം രൂപീകരിച്ചതാണ് വൈകുണ്ഠസ്വാമികൾ രൂപീകരിച്ചതാണ് സമത്വ സമാജം കുര്യാക്കോ ചാവറ ചാവ അനാഥാലയങ്ങളും പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചിരിക്കുന്നത് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനമാണ് സംഘം ബന്ധപ്പെട്ട സമാജം അല്ലെങ്കിൽ പ്രസ്ഥാനമാണ് സാധു ജനപരിപാലന സംഘം വക്കം അബ്ദുൾ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജന സ്ഥാപിച്ച മഹാജന സഭ സ്ഥാപിച്ചു വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചു വാഗ്ബടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചിരിക്കുന്നത് വാഗ്ബടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചിരിക്കുന്നത് സഹോദരൻ അയ്യപ്പനാണ് സഹോദര പ്രസ്ഥാനം സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം പണ്ഡിറ്റ് കെ പി കറുപ്പൻ അറയ സമാജം പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് അറയ സമാജ സ്ഥാപകൻ മന്നത്ത് പത്മനാഭനാണ് നായർ സർവീസ് സൊസൈറ്റി അഥവാ എൻ എസ് എസ് മന്നത്ത് പത്മനാഭനാണ് എൻ എസ് എസിന്റെ സ്ഥാപകൻ വീ ടി ഭട്ടത്തിരിപ്പാട് യോഗക്ഷേമ സഭ വീ ടി ഭട്ടത്തിരിപ്പാടാണ് യോഗക്ഷേമ സഭ സഭ സ്ഥാപിച്ചത് കുമാര ഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാര ഗുരുദേവനാണ് പി ആർ ഡി എസ് പ്രത്യക്ഷരക്ഷ ദൈവ സഭ ഡോക്ടർ പൽപു ആണ് ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ സ്ഥാപിച്ചിരിക്കുന്നത് ഡോക്ടർ പൽപു ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ സ്ഥാപിച്ചു ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ സ്ഥാപിച്ചു ശുഭാനന്ദ ഗുരുദേവനാണ് ആത്മബോധോദയ സംഘം സ്ഥാപിച്ചിരിക്കുന്നത് ശുഭാനന്ദ ഗുരുദേവനാണ് ആനന്ദ തീർത്ഥനാണ് ജാതി നാശിനി സഭ സ്ഥാപിച്ചത് ആനന്ദ തീർത്ഥൻ ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത് അതായത് മലബാർ ഭാഗത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പി എസ് സി മുന്നിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കാം മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് അതിന്റെ അധ്യക്ഷയായിരുന്നത് ആനി ബെസെന്റ് ആയിരുന്നു സ്ഥലം പാലക്കാടായിരുന്നു മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ അതിന്റെ അധ്യക്ഷ ആനി ബസന്റ് സ്ഥലം പാലക്കാട് അടുത്തത് അക്കാലത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയിരുന്നവർ കെ പി കേശവമേനോൻ കെ പി രാമൻ മേനോൻ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് കെ മാധവൻ നായർ ഇ മൊയ്തു മൗലവി എം പി നാരായണ മേനോൻ കൂടിയുണ്ട് അവസാന മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അവസാന മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ സ്ഥലം മഞ്ചേരി ആയിരുന്നു മഞ്ചേരിയാണ് കേന്ദ്രീകരിച്ച് ഈ സമ്മേളനം നടന്നത് ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്നും പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ളവയാണ് നോക്കുന്നത് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ട് രണ്ടാമതായി അദ്ദേഹം കേരളം സന്ദർശിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ട് മൂന്നാമതായി ഗാന്ധിജി കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഒക്ടോബർ ഒൻപതാണ് ഹരിജനധര സമാഹരണത്തിനായി ഗാന്ധിജി നാലാമതായി കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പത്ത് ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പന്ത്രണ്ട് അഞ്ചു തവണയാണ് ആകെ ഗാന്ധിജി കേരളം സന്ദർശിച്ചിരിക്കുന്നത് കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി അതിന്റെ സെക്രട്ടറി ആയിരുന്നു മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി സെക്രട്ടറി ആയിരുന്നു മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് കേരളത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റവും അധികം ശക്തി പ്രാപിച്ച പ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ മലബാർ ആണ് കേരളത്തിൽ ഖിലാഫത് പ്രസ്ഥാനം ഏറ്റവും അധികം ശക്തി പ്രാപിച്ച പ്രദേശം മലബാറാണ് കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗം ചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി സി എസ് പി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗം ചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഏറനാട് വള്ളുവനാട് പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായ മാപ്പിളമാർ നേതൃത്വം നൽകിയ ശക്തമായ പോരാട്ടങ്ങളാണ് മലബാർ കലാപങ്ങൾ ഏറനാട് വല്ലു വള്ളുവനാട് പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായിട്ടുള്ള മാപ്പിളമാർ നേതൃത്വം നൽകിയ ശക്തമായ പോരാട്ടങ്ങളാണ് മലബാർ കലാപങ്ങൾ മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പയ്യന്നൂർ ഉപ്പു നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കുന്നതിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ പയ്യന്നൂർ ഉപ്പ് നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കുന്നതിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിറ്റി പാർട്ടിയായി മാറിയ വർഷം ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറി മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് കോൺഗ്രസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട് സമയത്തെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ് ഇ എം എസ് എ കെ ജി പി കൃഷ്ണപിള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട് ആ സമയത്തെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ് ഈ എം എസ് എ കെ ജി പി കൃഷ്ണപിള്ള എന്നിവർ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ കർഷക സമൂഹത്തിന്റെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്ന സ്ഥലങ്ങളാണ് കയ്യൂർ മൊറാഴ കരിവെള്ളൂർ കയ്യൂർ മൊറാഴ കരിവെള്ളൂർ ക്വിറ്റ് ഇന്ത്യ സമരകാലഘട്ടത്തിന്റെ സമര കാലഘട്ടത്തിൽ കേരളത്തിൽ നടന്ന പ്രധാന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ് ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ കേരളത്തിൽ നടന്ന പ്രധാന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചത് വി എ കേശവൻ നായർ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് വി എ കൃഷ്ണൻ നായർ അടുത്തത് കീഴരിയൂർ ബോംബ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകം വന്ദേ മാതരം കീഴരിയൂർ ബോംബ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകം വന്ദേ മാതരം ഫറൂഖ് പാലം തകർക്കാൻ കെ ബി മേനോൻ കുഞ്ഞിരാമ കിടാവ് എന്നിവരുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നു എന്നാരോപിച്ച് ഇരുപത്തിയേഴ് പേരെ പ്രതി ചേർത്ത് കേസ് ഫയൽ ചെയ്ത സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത് ഫറോഖ് പാലം തകർക്കാനായി കെ ബി മേനോൻ കിടാവ് എന്നിവരുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നു എന്നാരോപിച്ച് ഇരുപത്തിയേഴ് പേരെ പ്രതി ചേർത്ത് കേസ് ഫയൽ ചെയ്ത സംഭവം അറിയപ്പെടുന്നത് ൂർ ബോംബ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ വടക്കിയ വീട്ടിൽ മുഹമ്മദിനെ മോഷക്കുറ്റം മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചതോടെയാണ് കലാപം ആരംഭിക്കുന്നത് പൂക്കോട്ടിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചതോടെയാണ് കലാപം ആരംഭിച്ചിരിക്കുന്നത് ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലെത്തിയ ഒരേ ഒരു മലയാളി അദ്ദേഹം ജനിച്ചത് പാലക്കാട് ജില്ലയിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലെത്തിയ ഒരേ ഒരു മലയാളി അദ്ദേഹം ജനിച്ചത് പാലക്കാട് ജില്ലയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അമരാവതി സമ്മേളനത്തിൽ വച്ച് ഐ എൻ സി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹം വൈശ്രായുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കാനിടയായ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അദ്ദേഹം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കാനായിട്ടിടയായ സംഭവമാണ് ജാലിയൻ ബാലാബ് കൂട്ടക്കൊല ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച അദ്ദേഹം രചിച്ച ഗ്രന്ഥമാണ് ഗാന്ധിയും അരാജകത്വവും ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച അദ്ദേഹം രചിച്ച ഗ്രന്ഥമാണ് ഗാന്ധിയും അരാജകത്വവും